അനവധി സംസ്കാരം ചേതൽപ്പുറിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മളിപ്പുള്ളത് തളിപ്പറമ്പ് CHM UP സ്കൂളിലാണുള്ളത്. നമ്മൾ ഇന്നത്തെ പിന്നെ വീഡിയോ ഉണ്ട് തന്നെ തുടങ്ങാം. ഇന്നിവിടെ ഫുഡ് ഫെസ്റ്റുമായിട്ടില്ല കാര്യങ്ങളൊക്കെ ഇല്ലത്. അപ്പം നമ്മളിപ്പം ഒരുപാട് കുട്ടികളുണ്ട്. ഇന്ന് സ്നേഹം മാത്രം നമുക്ക് നമുക്ക് ആദ്യമായി ബിരിയാണികൾ തുടങ്ങാം. 100 രൂപയ്ക്ക് വെറും ബിരിയാണി, അതേപോലെ പിന്നെ വെള്ളം വാട്ടറൊക്കെ അഭിപ്രായം. അപ്പം ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ടായിരുന്നു ഫുഡ്. ഞാൻ അച്ഛൻ ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ പോയത്. ഞാൻ നല്ല ചോറ് കഴിച്ചിട്ടാണ് പോയത്. ടീച്ചർമാർ ഇവിടെ നല്ല തിരക്കിലാണ്. ഉപ്പിലിട്ട് നെല്ലി സാധനങ്ങൾ, മുട്ട സാധനങ്ങൾ, നെല്ലിക്ക, അതേപോലെ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ. പിന്നെ ഇപ്പുറം ചെന്ന് നോക്കിയാൽ നല്ല അടിപൊളി വത്തവെള്ളം, അതേപോലെ മറ്റുള്ള ലൈമ് അങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ ഇവിടെ ഉപയോഗമാണ്. നല്ല റഷുണ്ട്. ഞാനിപ്പം കുടിച്ചൊക്കെ ഞാൻ ഫുഡ് കഴിച്ച്, ഞാൻ പറഞ്ഞില്ല ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ഇവിടെയും വൻ ജനാവധിയാണ് കേട്ടോ. ഇവിടെ വത്തക്കുളത്തിന് ഉമ്മ തിരക്കാൻ കേട്ടോ. നല്ല വെറൈറ്റി പിന്നെ വത്തക്കുളം പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു രസിയില്ല, ഒരു രസിയില്ല വെച്ചാൽ ഒരു രസിയില്ല. വീട്ടിലേക്കതിൻ്റെ ഒരു കഴുത്തുന്നില്ല. നമുക്ക് വീട്ടിൽ ചിതറി ഫോട്ടോ എടുത്ത് ഇപ്പോഴത്തേക്ക് ചെന്ന് നോക്കിയാൽ വെള്ളത്തിന് വളരെ ലൈനാണ്. കുട്ടികളും മുതിർന്ന ആൾക്കാരൊക്കെ ലൈൻ നിൽക്കുന്നുണ്ട്. ചില കുട്ടികളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സാണ്. അപ്പം നമ്മളിപ്പം ചില കുട്ടികളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരാണ് വലുത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നോക്കുമ്പോൾ ചട്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ചട്ടി ഉണ്ടാക്കുന്ന ഇഷ്ടം ഇതിലേക്ക് വരും. നമ്മൾ ചേട്ടനാണെന്നുണ്ടോ? എത്ര മണ്ണെടുക്കണമോ എത്രയും വലുതോ, എത്ര ചെറുതെടുക്കുന്നതിന് ചെറിയ മണ്ണുകൾ കൊണ്ട് ചെറിയ കുടുക്കി ഉണ്ടാക്കാം. അങ്ങനെയെങ്കിലും ഇത് കൊതിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രവൃത്തിയെ നിലനിൽക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ബാലൻ മാക്കൂത്ത്. ഞങ്ങൾ എത്ര വർഷമായി തുടങ്ങിയിരിക്കുന്നു? ഞാനൊരു 52 വർഷമായി. 52 വർഷം? ആ 52 വർഷമാണ്. ഇവരുടെ പിന്നെ കഴിവുകൾ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവാം. എല്ലാവരും പിന്നെ ലൈസൻസ് ആയിരിക്കാം. നിരവധി സ്കൂളിൽ ഫെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുക, ഇവരുമായി സഹകരിക്കുക. മണ്ണുകൊണ്ടിലെ ഉപകരണങ്ങൾ നമുക്കറിയാം. പിന്നെ പണ്ടുകാലത്തൊക്കെ മണ്ണുകൊണ്ടിലെ ഉപകരണത്തിൽ ഇപ്പോഴും ആ കാലഘട്ടം ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് കാണാം ഇവിടെ വന്നാൽ. അപ്പോൾ ഇന്നും മാത്രം സ്നേഹം കൊണ്ട് നമുക്ക് അതേപോലെ തന്നെ കഴിക്ക് പുതുമണവാട്ടിക്ക് നല്ല മുഞ്ചുകൾ ഏറാൻ മെഹന്തി എന്ന് പറയുക. ചില കുട്ടികളും അതേപോലെ ഒരുപാട് വലിയ ആൾക്കാർക്ക് ഇടുന്നുണ്ട് മെഹന്തി. കുട്ടികളുടെ കളിയാണ് ഇതുപോലെ മെഹന്തി. മക്കളുടെ സാധനമാണ് ഉപയോഗിക്കുന്നത്. പേസ്റ്റാണുണ്ടോ? പേസ്റ്റ് ഞാൻ പറയുന്നതല്ല, നല്ലൊരു സാധനമാണ്. അതുപോലെ നമ്മളെ മുസ്തഫ മാഷെ പ്രിൻസിപ്പാൾ, നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് പോവാം. ഓക്കെ. തളിപ്പറമ്പ CHM സ്കൂളിൽ വർഷങ്ങളായി നടന്നിരുന്ന വാട്ടർ ഫെസ്റ്റാണ് ഇന്ന് 23/2/2023 തളിപ്പറമ്പ RDO ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളിൽ ഗണിതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ തന്നെ സാധനങ്ങൾ സ്വന്തമായി അവരവരുടെ വീടുകളിൽ ഉണ്ടാക്കിയ പലഹാരങ്ങളും അതുപോലെ പച്ചക്കറികൾ മറ്റ് ഭക്ഷ്യയോഗ്യമായ സാധനങ്ങൾ കൊണ്ടുവരിക. അവർ തന്നെ പാരൻസും കുട്ടികളും ചേർന്ന് അത് ക്യാഷ് കൊടുത്ത് വാങ്ങണം. ഇതാണ് ഇതിൻ്റെ രീതി. വർഷങ്ങളായി വളരെ നല്ല നിലയിൽ പാരൻസും അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും വളരെ സഹകരിച്ചുകൊണ്ട് ഇത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക ലാഭം സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കും. പ്രിൻസിപ്പാൾ നല്ല കുറേ കാര്യങ്ങളായി. ടീച്ചർ പേരെന്താ? ടീച്ചർ എവിടെ? എത്ര വർഷമായി?
നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സിന്റെ എല്ലാവർക്കും ഇന്നിവിടെ സി എച്ച് എം സ്കൂളിൽ, തളിപ്പറമ്പ് സി എച്ച് എം സ്കൂളിൽ, എത്തിങ്ങാന സ്കൂൾ എന്ന് പറയും, ഒരു ഫസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എം കൂടി വിഷരഹിത പച്ചക്കറികൾ എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന ഉൽപ്പാദിച്ചു വരുന്ന പച്ചക്കറികളും അതായത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന പലഹാരങ്ങളും ജ്യൂസുകളുമായി ഇന്ന് ഇവിടെ ഒരു ആഘോഷപൂർവ്വം സി എച്ച് എം സ്കൂൾ ആഘോഷിക്കുകയാണ്. ഈ ഫസ്റ്റിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും പി ടി എ പ്രസിഡന്റ് നിലയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളിവിടെ വന്നവർക്ക് സമയത്ത് നമ്മളെ കളയപ്പൻ്റെ പിന്നെ കളയപ്പൻ്റെ മകനാണ് മുസ്തഫ, അദ്ദേഹം വിദേശത്താണ് നാട്ടിൽ കൊണ്ട് ഒരുപാട് ആറുമാസം. അനുഭവമായിട്ട് നമ്മളെ സ്വന്തം അമ്മ ടീച്ചറിൻ്റെ എൻ്റെ മൂന്നാം ക്ലാസ്സൊക്കെ പഠിപ്പിച്ചതാണ്. ഞാൻ ടീച്ചറ് ചോദിക്കാം, ടീച്ചറെ പായസം വിറ്റ് കൊടുക്കിയത് ടീച്ചർ എങ്ങനെയുണ്ട്? പായസം നല്ല പ്രഥമനാണ്, നമ്മുടെ സ്കൂളിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. നല്ല കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വളരെയധികം തിരക്കിലാണ്. ഏകദേശം അളവ് തീരാനായി. പായസം പാഴ്സലോ? പാഴ്സല് കുട്ടി കൊണ്ടുവന്നാലും പാഴ്സൽ കൊടുക്കും. കയ്യിൽ സൂപ്പർ എരിവുണ്ടോ? ഇങ്ങനെ സ്കൂളിൽ നല്ല പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്, ഫുഡ് ഫെസ്റ്റ് കംപ്ലീറ്റ്. പിന്നെ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളാണ്, ഞങ്ങളെല്ലാവരും ഉണ്ട്. പിന്നെ നല്ല രീതിയിൽ നടക്കുന്നത്. ഇതിൽ ഫണ്ട് വന്നിട്ട് ബാക്കി ചാരിറ്റിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണ്, വെരി ഗുഡ്. ഓക്കെ. ഇതിന് പാസം വെച്ചിട്ട് ക്ഷീണം പിടിച്ചാ? എപ്പത്തോടിക്കാ മക്കാൻ? ഇന്നലെ പഠിക്കാ? 8 മണിക്കാ? ആ എന്ത് പായസം? ചെറുപയർ പായസാ? അപ്പൊ ചെറുപയർ പായസത്തിന് അർത്ഥം എന്താ? എന്തിനാ ഇതിന് കൂടുതൽ? ചെറുപയർ പരിപ്പ്, തേങ്ങാപ്പാല്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഇലക്കായി. അപ്പൊ മിൽക്ക് വരണോ? മിൽക്ക് വരും. അണ്ടിപ്പരിപ്പ് എത്ര മീറ്റർ? ഓക്കെ, ശരി. നമ്മളെ ചേച്ചി ആണ് കേട്ടോ, ഞങ്ങൾക്ക് ചേച്ചി അങ്ങ് മറക്കാങ്കില്ല. ഞങ്ങൾ പണ്ടുകാലത്ത് പഠിക്കുമ്പോൾ ഒക്കെ ചേച്ചിക്ക് ഒരുപാട് സാഹചര്യം, അരി ഇളക്കാനും പിന്നെ പച്ചക്കറി പിടിക്കാനും അതെല്ലാം നമ്മളെ എന്ത് പണി. അത് ലൈഫ് വെച്ചാല് വളരെ നല്ലൊരു ലൈഫാണ്, നല്ലൊരു കാര്യമാണ്. മാഷാ ഇപ്പോഴത്തെ ഇന്ന് ഈ സ്കൂളിൽ തന്നെ ഒരുപാട് കന്നിയൊക്കെ ചോറ് വെക്കുന്ന ചേച്ചിമാരുണ്ട്. ഇനിയും ചേച്ചിമാർ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കാണ്. ഓക്കെ. എത്ര വർഷം? അച്ചാറങ്ങിന്റെ കച്ചവടണോ? പച്ചക്കറിക്ക് പൈസ കുറവുണ്ടോ? പച്ചക്കറിക്ക് പൈസ കുറവുണ്ടോ? പച്ചക്കറിക്ക് പൈസ കുറവുണ്ടോ? ആക്ച്വലി നല്ല അടിപൊളി നാടൻ പച്ചക്കറികളൊക്കെ ഇവിടെ അഭിപ്രായമാണ്. അഭിമാനം പിന്നെ വീടുകൾ കാണാം. നിങ്ങളുടെ ദയവായി കണ്ട ആൾക്കാരുണ്ടാവും, ഒരുപാട് ടീച്ചേഴ്സ്മാരും പിന്നെ അതേപോലെ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് നടത്തുന്നതാണ്.
ഓക്കെ എന്തായിക്കോട്ടെ കാണേണ്ട സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഒരുപാട് വെള്ളരിക്ക അങ്ങനെ ഒരുപാട് വലിയ വലിയ സാധനങ്ങളുണ്ട്. ഇവിടെ കോക്കനട്ട് തേങ്ങ നല്ല അടിപൊളി ചക്ക ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ചക്കുണ്ട്, നല്ല കറിവെക്കാൻ പറ്റിയ ചക്ക. അതുപോലെ ഓരോരോ മോഡൽ, നല്ല രണ്ട് മൂന്ന് മോഡൽ തെങ്ങിന് പിന്നെ പ്ലാവ് എന്ന് വെച്ചതാണ്. അങ്ങനെ പച്ചക്ക, പച്ചക്കായ, കരിയാപ്പിര, ഇങ്ങനെ കുട്ടികളൊക്കെ ഒരുപാട്, കപ്ലിങ്ങ, അതായത് ലൂറിക് ആസിഡ്, ഒരുപാട് ലോങ്ങൊക്കെ ആവശ്യമുള്ള സാധനം കപ്ലിങ്ങ, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. സാധനങ്ങൾ മാത്രം പ്രമോര. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പിന്നെ വീഡിയോ ഒരുപാട് സമയമായി, പിന്നെ വീഡിയോ എടുക്കാൻ ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാനാണ് കേട്ടോ. നമ്മുടെ സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ട്, എന്ന സ്നേഹം മാത്രം. എല്ലാവരും വീഡിയോ കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുവരെ ലൈക്കണം മുറിച്ച, പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്ന സ്നേഹം മാത്രം. നിശാത്തലി പ്രമുഖ ഋതുചാനൊക്കെ എല്ലാവർക്കും സാധനം. അപ്പോൾ മൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ.